ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെയധികം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ്. എങ്ങനെ മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് വലി, അതായത് അഡിക്ഷനുള്ള എന്ത് വസ്തുവിനെയും നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എപ്പിസോഡ് ഓഫ് വൈറ്റ് ഡെവിൾ വ്ളോഗ്സ്, ദി കിങ് ഓഫ് വ്ളോഗേഴ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മദ്യപിക്കുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അപ്പം അവർക്കെല്ലാം ഒന്ന് ജസ്റ്റ് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തോണാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് വെച്ചാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്. ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങിയേക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം, അതായത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നെനിക്ക് യാതൊരു നിർബന്ധമില്ല. അതിനാ വെച്ചാൽ കുറച്ച് സൈക്കോളജി പരമായുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, നിങ്ങൾക്ക് മാക്സിമം ഞാൻ മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മൂന്ന് ഭാഗമാണ്. ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ മൂന്ന് ഭാഗമുണ്ട്. അപ്പം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് സിഗരറ്റ് വലിയും കാര്യങ്ങളൊക്കെ വലിക്കണം എന്ന് തോന്നുന്നത്. അപ്പോഴത്തേന് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും വലിച്ചോ 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 എന്ന് പറയും. കാര്യം വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ഈ ഒരു സംഭവം നമ്മൾ ആദ്യം തൊട്ട് വലിച്ചേക്കുന്ന സിഗരറ്റിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം അഡിക്ഷൻ കയറിയിരിക്കുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും നീ വലിച്ചോ യാതൊരു കുഴപ്പമില്ല, വലിച്ചോ നീ യാതൊരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും വലിക്കണ്ട, അത് ഡേഞ്ചറാണ്, ടു ഡേഞ്ചർ, വലിക്കരുത് 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 എന്നൊക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് പറയും. അപ്പം പക്ഷേങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ വലിക്കും. ചിലപ്പോൾ വലിക്കാതിരുന്നാലോ അല്ലെങ്കിൽ കുടിക്കാതിരുന്നാലോ ഒക്കെ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് വിറയ്ക്കുകയൊക്കെ ചെയ്യും. അത് കുറച്ച് നേരത്തേക്കുള്ള ഒരു അഡിക്ഷനേ ഉള്ളൂ, ഏകദേശം 10 or 15 minutes. നമുക്കിപ്പോൾ വലിക്കാൻ തോന്നുമ്പോഴത്തേക്കും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്കകത്ത് എൻഗേജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അഡിക്ഷൻ, നമ്മൾ സ്ഥിരം വലിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അഡിക്ഷൻ നമ്മളുടെ അടുത്തുനിന്ന് ഉറപ്പായിട്ടും മാറും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ, അത് സുഖകരമായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ രാത്രി ജസ്റ്റ് കിടക്കുമ്പോഴത്തേക്കിന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനോട് പറയുക, അതായത് ഉറക്കത്തിൽ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക, ഇനി വലിക്കരുത്, ഇനി വലിക്കരുത് വലിക്കരുത് എന്ന് ഉറക്കത്തിൽ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത്രയും ചെയ്തെച്ചാൽ മതി, നിങ്ങൾ മൈൻഡ് വലിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് അത് എൻഗേജ് ആവുമോ, അല്ലെങ്കിൽ വലിയ വിക്സ് മുട്ടായിയോ മേടിച്ച് വായിക്കാത്തിട്ട് ചവച്ചാൽ മതി, അല്ലെങ്കിൽ കുരുമുളക് ചവച്ചാലൊക്കെ ഈ സംഭവം സുഖമായിട്ട് നിന്ന് പോകും. കാര്യം വെച്ചാൽ നമുക്ക് ആ വലിക്കാനുള്ള സമയത്ത് നമ്മുടെ അഡിക്ഷൻ അങ്ങ് ജസ്റ്റ് മാറും. നമുക്കപ്പം വേറൊരു സംഭവം കിട്ടും, നമ്മൾ അതുമായിട്ട് എൻഗേജ്ഡ് ആവും. സോ നമ്മുടെ വലി അവിടെ അങ്ങനെ നിൽക്കും. പിന്നെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ വിക്സ് മുട്ടായി വലിക്കാൻ തോന്നുമ്പോഴത്തേക്കിന് വായിക്കാതിട്ടാൽ സുഖമായിട്ട് മാറും. പിന്നെ ഉള്ളത് രാത്രി കിടക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ ഉറക്കത്തിൽ പറയാനായിട്ട് ശ്രമിക്കുക, ഇനി വലിക്കരുത് ഇനി വലിക്കരുത് എന്ന്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ സംഭവം അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് വലിക്കാനായിട്ടുള്ള ടെൻഡൻസി ഒന്നും കാണത്തില്ല. പിന്നെ നിക്കോട്ടക്സും കാര്യങ്ങളൊക്കെ വായിക്കാതിട്ടാൽ വലി നിൽക്കത്തില്ലേ എന്നൊക്കെ നിങ്ങളിപ്പോൾ ഒന്ന് ചോദിക്കുമായിരിക്കും കമൻറ്റ് ബോക്സിൽ. ഞാൻ പറഞ്ഞോട്ടെ, നിക്കോട്ടക്സ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ ഒരിക്കലും സ്വയം കൺസൾട്ടിങ്ങിലൂടെ എടുത്ത് കഴിക്കാനേ പാടില്ല. നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് വേണം നിക്കോട്ടക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ഡേഞ്ചറായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടറെ ജസ്റ്റ് നിങ്ങൾ ഒരു 2.5 രൂപ കൊടുത്ത് ഒ പി ടിക്കറ്റ് എടുക്കാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുക, ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ നിക്കോട്ടക്സോ അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിസിൻ തന്ന് നിങ്ങളുടെ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നിരിക്കും. സോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക, അല്ലാതെ ഒരു കാരണവശാലും പോയി ഡയറക്റ്റ് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിക്കോട്ടക്സ് മേടിക്കുക, അതിൻ്റെ അകത്ത് എഴുതിയേക്കും ഒരു ദിവസം പിന്നെ 1.5 or 2 packets നിക്കോട്ടക്സ് അങ്ങാണ്ട് കഴിക്കണം എന്നാണ് ആ ഒരു പാക്കറ്റിനകത്ത് എഴുതിയേക്കുന്നത്. അങ്ങനെയൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്യാഷ് ഇല്ലാത്തവരാണ് കുടുംബം മുടിയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പാക്കറ്റിന് ഏതാണ്ട് 90 or 100 rupees കണ്ടൊക്കെയാണ് ഗൈസ് വില, കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പം അറിയാവുന്നൊരു വില ഞങ്ങൾ പറഞ്ഞു, 90 or 100 rupees കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ചേട്ടായി മേടിച്ച്, അപ്പം ആ ചേട്ടായിയോട് ഞാനപ്പോൾ പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് ഇത് കഴിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം 90 rupees തോന്നുന്നു. അപ്പം ആ ഒരു 90 rupees 1.5 packets കഴിക്കണമെങ്കിൽ എത്ര രൂപ വേണം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കൂട്ടി നോക്കുക. ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 200 rupees എങ്കിലും നിക്കോട്ടക്സ്, 90, 100, 180 rupees. അപ്പം 180, 150 rupees എങ്കിലും നിങ്ങൾ നിക്കോട്ടക്സ്
കഴിക്കാനായിട്ട് ചിലവാക്കേണ്ടി വരും. അപ്പം അതിനേക്കാളും നല്ലൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിക്സ് മുട്ടായിയോ അല്ലെങ്കിൽ ബബിൾ ഗോ ഒക്കെ മേടിച്ച് കഴിച്ച സുഖമായിട്ട് നിങ്ങളെ സ്മോക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രിങ്കിങ്ങിൻ്റെ ഒക്കെ ഒരു അഡിക്ഷൻ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഡ്രിങ്കിങ്ങിൻ്റെ അഡിക്ഷൻ മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുന്നത്. എന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുള്ള ഡോക്ടറെ കാണുക, അല്ലാതെ വേറെ ഒരു പരിപാടി അതിനകത്ത് കാണിക്കാൻ പോകരുത്. കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭാവിയിൽ വലിയ ഡേഞ്ചർ ആയിട്ടൊക്കെ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്വയം കൺസൾട്ടിങ്ങിലൊക്കെ ഒരിക്കലും മദ്യപാനോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ നിർത്താനായിട്ട് നോക്കല്ല, അതായത് മരുന്ന് മെഡിസിൻ കഴിച്ചുകൊണ്ടുള്ള കാര്യം കേട്ടോ പറഞ്ഞേ. അപ്പോൾ ഒരിക്കലും നിർത്താനായിട്ട് നോക്കല്ല, അത് ഭാവിയിൽ വലിയ ഡേഞ്ചർ ആവും. സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം സകലം സൈക്കോളജി പരമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്, അപ്പം മനസ്സിലാകാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കിടിലും കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻസിൽ പി ഷാജി ഫ്രം വൈഡബിൾ വ്ളോഗ്സ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ല ബട്ടൺ ഞെക്കി അത് ഓൾ എന്ന് തന്നെ അമർത്തി വെക്കണം. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടൻറ്റും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലും കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.